താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. പൂയം നക്ഷത്രജാതരുടെ 2020 സമ്പൂർണ ഫലം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണസമ്മിശ്രമാണ് ഫലം വരുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാത്ത പരാജയം സംഭവിക്കുന്നത് അവർക്കും കുടുംബത്തിനും വേദന വരുത്തും. പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്ന ചില നിസ്സാര കാര്യങ്ങളാണ് പരാജയം സമ്മാനിക്കുക എന്നതാണ് ഖേദകരം. മനസ്സിരുത്തി പഠിച്ച് മുന്നോട്ടു പോകാൻ രക്ഷിതാക്കൾ ഒപ്പം തന്നെ നിൽക്കേണ്ടതായ സന്ദർഭമാണ്. 8 നക്ഷത്രങ്ങൾ വാൽക്കണ്ണാടിയായി ആകാശത്ത് കാണപ്പെടുന്നതിനെയാണത്രേ പൂയം എന്ന് പറഞ്ഞുവരുന്നത്. വ്യാഴം ദേവതയായ പൂയത്തിന്റെ ചിഹ്നം പശുവിന്റെ അകിടാണ്. ആയതിനാൽ തന്നെ ഗുരുഭക്തിക്കൊപ്പം മതനിഷ്ഠയും ഈ നക്ഷത്രജാതരിൽ ദർശിക്കാം. കൈകാര്യം ചെയ്തു വരുന്ന വ്യവസായങ്ങൾ കൈമാറ്റം ചെയ്ത് പുതിയതിലേക്ക് ചേക്കേറാൻ യോഗമുണ്ട്. അടങ്കൽ തുക കുറച്ചെടുക്കുന്ന ജോലികൾ നിർമ്മാണ കരാർ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടം വരുത്തും. കലാകായിക രംഗത്തുള്ളവർ ചെറിയ അഹംഭാവം വെടിഞ്ഞ് നന്നായി പരിശീലിക്കാതെ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നത് പരാജയം സമ്മാനിക്കും. താങ്കൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇൻഷുറൻസ് പരിരക്ഷ നല്ലതാണ്. ആരോഗ്യകാര്യത്തിനും ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതും പ്രകൃതിദത്തമായവ കഴിക്കുന്നതും ആരോഗ്യത്തിന് ഉത്തമമായിരിക്കും. വിദേശത്തുള്ളവർക്ക് സ്വദേശത്ത് വസ്തു വാങ്ങാൻ യോഗമുണ്ട്. ഭൂമി സ്വന്തം പേരിലാകുന്നതാണ് ഉത്തമം. ഉദ്യോഗസ്ഥർക്ക് സ്വവസതിയിൽ വന്നു ചേർന്ന് ജോലിക്ക് പോകാൻ തക്ക ഉദ്യോഗം ലഭിക്കുന്നത് കുടുംബാന്തരീക്ഷത്തെ, പ്രത്യേകിച്ച് സന്താനങ്ങളുടെ ശ്രേയസ്സിനെ ഉന്നതിയിലെത്തിക്കാൻ സാധിക്കും. സ്വന്തമായി വരുത്തിവെക്കുന്ന തെറ്റുകൾ മറ്റുള്ളവരിലേക്ക് പഴിചാരി ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നത് അപവാദത്തിനും വ്യവഹാരത്തിനും ഇടം വയ്ക്കും. സ്ത്രീജാതർ വളരെ കാർക്കശ്യക്കാരായി നിൽക്കേണ്ട വർഷമാണിത്. അടുത്തറിയുന്നവരുമായല്ലാതെ ചങ്ങാത്തം കൂടുന്ന പക്ഷം അപവാദത്തിന് യോഗമുണ്ട്. മാത്രമല്ല, അത് കുടുംബത്തിന് മാനഹാനി വരുത്തുകയും ചെയ്യും. സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇണയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞുകൊടുക്കുക. സൽപ്പേര് നിലനിർത്തി മുന്നോട്ടു പോകുന്നത് സ്ത്രീജാതരിൽ മതിപ്പുളവാക്കും. സന്താനങ്ങളിൽ നിന്ന് സൽക്കീർത്തിക്ക് യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് സഹപാഠികളുമായി ചേർന്ന് പഠനത്തിനോ വിനോദത്തിനോ വേണ്ടിയുള്ള ദീർഘദൂര യാത്രകൾ നടത്താൻ സമയം അനുകൂലം. കാലങ്ങൾ പഴക്കമുള്ള കുടുംബ ബാധ്യതകൾ തീർക്കും. അതിന് സ്വന്തം ഭൂമിയിൽ കുടുംബസ്വത്തിൽ നീക്കുപോക്ക് നടത്തും. ആർഭാടങ്ങളിൽ ശ്രദ്ധ പതിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇഷ്ടസന്താനത്തെ സമ്മാനിക്കാൻ ഇണയ്ക്ക് കഴിയുന്നതിൽ സന്തോഷം വരും. ഗർഭിണികൾ വളരെ ശ്രദ്ധിക്കേണ്ടതായി വരും. അന്യരുടെ കാര്യത്തിലെ അമിത താൽപര്യം, സ്വന്തം ഗൃഹത്തിലെ അന്തരീക്ഷം മോശമാകാതെ കൈകാര്യം ചെയ്യണം. പൂയം നക്ഷത്രക്കാർ കുളിച്ചൊരുങ്ങിയാൽ വല്ലാത്ത ഐശ്വര്യത്തിനുടമകളാകും. ശിവപാർവതി ഭജനം നടത്തുന്നത് ശ്രേയസ് വർദ്ധിപ്പിക്കും. താംബൂലത്തിൽ അഭിലാഷ് പരേരെ. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു, എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.